ഫിലിം ഗെയർഷിലേക്ക് ഇവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തോടെ ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ തിയേറ്ററുകളിലെ പിന്നിടിക്കുകയാണല്ലോ മന്യുമൽ ബോയ്സ് ഒരഭിമുഖത്തിലൂടെയുള്ള സുഷൻ ഷ്യാമിന്റെ വാക്കുകളിൽ നിന്ന് വമ്പൻ ഹൈപ്പിലേക്ക് ഇടം നേരിടത്ത മലയാളത്തിലെ സമീപകാലത്തെ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി പിന്നീട് ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേരിടത്ത് കേരളത്തിലും തമിഴ്നാട്ടിലും അന്യ സംസ്ഥാനങ്ങളിലും ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലടക്കം വൻ തരംഗമായി ഏറ്റവും ഉടവലിത ഇരുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ കടക്കാനായിട്ടൊരുങ്ങുന്ന മോളിവുഡിന്റെ ആദ്യ സിനിമ എന്നൊരു സീൻ മാറ്റി ാണോ സിനിമയുടെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും അവസാനം കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് അൻപത് കോടി കളക്ഷൻ കടന്ന സിനിമ ഇന്നത്തോടെ നൂറ്റി തൊണ്ണൂറ് കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ കടക്കുകയാണ് നമ്മുടെ ബോക്സ് ഓഫീസ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത അടുത്തൊന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അതായത് നാളെ തിങ്കളാഴ്ചയോ അതല്ലെങ്കിൽ ചൊവ്വാഴ്ചയോടെയോ ഇരുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ എന്നൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ മോളിവുഡിന് കാണിച്ചു തരാനായിട്ട് മഞ്ഞുമൽ ബോയ്സ് റെഡി ആയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറില് ആദ്യം നൂറ് കോടി കണ്ട മലയാള സിനിമ ഇൻഡസ്ട്രി അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യം ഇരുന്നൂറ് കോടി കളക്ടറ മന്യുമൽ ബോയ്സ് പിള്ളേരിലൂടെ കാണാനിട്ടിരിക്കുകയാണ് അങ്ങനെ നേട്ടങ്ങളോടെ നേട്ടങ്ങൾ നേരിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള ബോക്സ് ഓഫീസ് നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ തളപതി വിജിയുടെ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി വൻ തരംഗമായ ലിയോയുടെ ഫൈനൽ കേരള കളക്ഷൻ കൂടി മന്യുമൽ ബോയ്സ് മറികടന്നിരിക്കുകയാണ് ഒരു തമിഴ് സിനിമയുടെ ഏറ്റവും കൂടുതൽ കേരള കളക്ഷൻ നേരിടത്ത സിനിമയാണ് ലിയോ അറുപത് കോടിയിരുന്നു സിനിമയുടെ കേരള ഫൈനൽ കളക്ഷൻ അത് ഇന്നത്തെ കളക്ഷനോടെ മന്യുമേൽ ബോയ്സ് മറികടന്ന് അറുപത്തി ഒന്ന് കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് ഇനിയും കേരള ബോക്സ് ഓഫീസിൽ മുന്നോട്ട് എത്ര കോടി വരെ പോകുമെന്നാണ് ഇതിനിടയില ലിയോ എന്ന സിനിമ കേരളത്തിൽ നിന്നും നേരിടുന്ന കളക്ഷൻ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും മെന്നിമൽ ബോയ്സ് നേരിടുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത് നിലവില് അമ്പത്തിരണ്ട് കോടി രൂപയ്ക്ക് മുകളിൽ ഇന്നത്തോടെ കളക്ഷൻ കടക്കുന്ന മന്നിമൽ ബോയ്സ് ഫൈനൽ തമിഴ്നാട് കളക്ഷൻ അറുപത് കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തുകയാണെങ്കിൽ ലിയോ കേരളത്തിൽ നിന്നും നേരിടുന്നതിനേക്കാൾ കൂടുതൽ കളക്ഷൻ അങ്ങ് തമിഴ്നാട്ടിൽ പോയി ഒരു മലയാളം സിനിമ നേരിടുന്ന എന്നൊരു പ്രത്യേകത കൂടി നേരിടും ആ നേട്ടം കൂടി സിനിമ നേരിടക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം കാത്തിരിക്കും കൂടുതൽ വീഡിയോകൾക്കായി